നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യദേശത്തെ സത്യവിശ്വാസികൾക്ക് തലവനായി മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിലേക്ക് 92 പൗരസ്ത്യ കാതോലിക്കയായും 22 മലങ്കര മെത്രാപ്പോലിതയായും അഭിഷിക്തനായ പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനിക്ക് സ്വീകരണമേകി മതസാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളും സഹോദരി സഭകളും മലങ്കര സഭയുടെ വിവിധ ഭദ്രാസനങ്ങളും. പ്രതിസന്ധികൾ നിറഞ്ഞ സഭയ്ക്ക് അവയെ അതിജീവിക്കുവാൻ കഴിഞ്ഞത് മാർത്തോമാ ശ്ലീഹായുടെ അനുഗ്രഹങ്ങൾ മൂലമാണെന്ന് ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ പ്രസ്താവിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ മറുപടി പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ തൊഴിയൂർ സഭ ആദരിച്ചു. മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ആസ്ഥാനമായ തൊഴിയൂർ സെൻറ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയം സന്ദർശിച്ചു. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിക്ക് തൊഴിയൂർ സഭ ആസ്ഥാനത്ത് ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയോടൊപ്പം എത്തിയ പരിശുദ്ധ കാതോലിക്ക ബാവയെ തൊഴിയൂർ സഭയുടെ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത സഭാ ആസ്ഥാനത്ത് സ്വീകരിച്ചു. സഭയിലെ വന്യ വൈദിക ശ്രേഷ്ഠർ മെഴുകുതിരികൾ കത്തിച്ച് ബാവയെ ദേവാലയത്തിനകത്തേക്ക് സ്വീകരിച്ചാനയിച്ചു. സഭാ സെക്രട്ടറി, ഭദ്രാസന ഇടവക സെക്രട്ടറി എന്നിവർ ബാവയ്ക്ക് പൂച്ചെണ്ടുകൾ നൽകി സ്വീകരിച്ചു. തുടർന്ന് ബാവ തിരുമേനി ഭദ്രാസന ദേവാലയത്തിലെ വിശുദ്ധ മദ്ബഹായിലും അഭിമന്യ പിതാക്കന്മാരുടെ കബറിങ്കലും ധൂപപ്രാർത്ഥന നടത്തി. ഇതിനു മുന്നോടിയായി അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പോലിതയുമായ അഭിമന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയും കുന്നംകുളം ഭദ്രാസനത്തിലെ വൈദികരും മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ആസ്ഥാനമായ തൊഴിയൂർ സെൻറ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയം സന്ദർശിച്ചിരുന്നു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത തിരുമനസുകൊണ്ട് യൂലിയോസ് തിരുമേനിയെയും സംഘത്തെയും സ്വീകരിച്ചു. ദുരന്തബാധിത മേഖലയിൽ നേരിട്ടെത്തി സാന്ത്വനമേകി മലങ്കരയുടെ പിതാവ് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുണ്ടക്കയം പൈങ്ങണപ്പള്ളിയിലും കൂട്ടിക്കൽ പ്രദേശത്തിൽ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലും കൂട്ടിക്കൽ സെൻറ് ലൂക്ക് CSI പള്ളിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലും കൂട്ടിക്കൽ ജുമാ മസ്ജിദ് ഫ്ലഡ് റിലീഫ് സെൻ്ററിലും കൂട്ടിക്കൽ സെൻറ് ജോർജ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലും എത്തുകയും പ്രളയവും ഉരുൾപൊട്ടൽ മൂലം ദുരിതമനുഭവിച്ചവർക്ക് ആശ്വാസവചനമേകുകയും ചെയ്തു. കനത്ത മഴയിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കനത്ത നാശനഷ്ടമാണ് മുണ്ടക്കയം കൂട്ടിക്കൽ പ്രദേശങ്ങളിൽ ഉണ്ടായത്. കോട്ടയം ഭദ്രാസന സഹായ മെത്രാപ്പോളിത്ത അഭിമന്യ ഡോക്ടർ യൂഹാനന്മാർ ദിയസ്കോറോസ് തിരുമേനി ദുരന്ത പ്രദേശങ്ങളും ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പരിശുദ്ധ പിതാവിനോട് വിവരിച്ചു. പ്രകൃതി ദുരന്തത്തിൽ ഉറ്റവർ വേർപ്പെട്ടവരെ അനുശോചനം അറിയിക്കുകയും വാങ്ങിപ്പോയവരുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനപ്രകാരം സഭയിലെ വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങൾ ദുരിതമേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രവർത്തിക്കുകയും താബോർ സെൻറ് മേരീസ് ഓർത്തഡോക്സ് പള്ളി കേന്ദ്രീകരിച്ച് ആഹാരവും വസ്ത്രവും വിതരണം ചെയ്യുകയും ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. താബോർ പള്ളി വികാരി റെവറൻ ഫാദർ അജോ ദുരിതമേഖലയിലെ തിരിച്ചുവരവിൻ്റെ പാതയിലെ വിവിധ പ്രവർത്തനങ്ങൾ പരിശുദ്ധ പിതാവിനോട് വിവരിച്ചു. ദുരന്തമനുഭവിച്ചവർക്ക് വേണ്ട മലങ്കര സഭയുടെ കരുതൽ പ്രവർത്തനങ്ങളും ആവശ്യ സഹായങ്ങളും ഉചിതമായത് ചർച്ച ചെയ്ത് ഉടൻ തീരുമാനിക്കുമെന്ന് പരിശുദ്ധ പിതാവ് കൂട്ടിച്ചേർത്തു. ദുരന്ത മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആത്മീയ പ്രസ്ഥാനങ്ങളെ പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. മലങ്കര സഭയ്ക്ക് വേണ്ടി വിശ്വാസി സമൂഹം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. ഓൺലൈൻ വെബ് ടെലികാസ്റ്റിംഗ് സൗകര്യം ഉപയോഗിച്ചാണ് പരിശുദ്ധ സഭയെ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചത്. യാക്കോബായ പക്ഷം നിരന്തരം മലങ്കര സഭയെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലും ഈ ആധുനിക യുഗത്തിലെ വെല്ലുവിളികളെ നേരിടുന്നതിന് ദൈവം ശാക്തീകരിക്കുവാൻ എല്ലാ സഭാമക്കളും പരിശുദ്ധ സഭയ്ക്കും സമൂഹത്തിനും പരിശുദ്ധ പിതാവിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വേദപുസ്തകത്തിന്റെ കയ്യെഴുത്തു പ്രതി സമർപ്പിച്ചു. ദോഹ മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിലെ 1077 ഇടവക ജനങ്ങൾ 3 മാസം കൊണ്ട് എഴുതി പൂർത്തീകരിച്ച വിശുദ്ധ വേദപുസ്തകത്തിന്റെ കയ്യെഴുത്തു പ്രതി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയത്തിൽ സമർപ്പിച്ചു. പൂർണ്ണമായും ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതിയ പുസ്തകത്തിൽ പഴയ നിയമം, ഉത്തരകാനോനിക പുസ്തകങ്ങൾ, പുതിയ നിയമം എന്നിവ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ വേദപുസ്തകമായിട്ടാണ് ചിട്ടപ്പെടുത്തിയത്.
വേദപുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷകളിൽ ഏറ്റവും കൃത്യതയുള്ള NRSV മാതൃകയായി സ്വീകരിച്ചത്. 26 കിലോ ഭാരം വരുന്ന ഈ വേദപുസ്തകം കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ദൈവം ഇടവക ജനങ്ങൾക്ക് നൽകിയ സംരക്ഷണത്തിനുള്ള സ്തോത്ര സമർപ്പണമായിട്ടാണ് ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടത്. ആരാധന വർഷ കലണ്ടർ പ്രകാശനം ചെയ്തു. അഹമ്മദാബാദ് ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ജ്യോതിസാശ്രമം പ്രസിദ്ധീകരിക്കുന്ന ആരാധന വർഷ കലണ്ടർ 2021-22 പ്രകാശന കർമ്മം ദേവലോക മരമന ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ടു. അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയസ് തിരുമേനി ഉൾപ്പെടെ അഭിവന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സീനിയർ മെത്രാപ്പോലിത്ത അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് തിരുമേനിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിക്കപ്പെട്ടത്. മലങ്കര സഭയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ശ്രമം വിലപ്പോവില്ല. അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർ ദേസ്കോറസ് മെത്രാപ്പോലിത്ത. മലങ്കര സഭാ തലവൻ പരിശുദ്ധ കാതോലിക്ക ബാവയെയും മറ്റ് ഉന്നത സഭാസ്ഥാനികളെയും പ്രതിചേർത്ത് നൽകിയിട്ടുള്ള സ്വകാര്യ അന്യായം സഭയെയും സഭാസ്ഥാനികളെയും അപകീർത്തിപ്പെടുത്തുവാൻ കരുതിക്കൂട്ടി നടത്തുന്ന പരിശ്രമമാണെന്ന് സുനഹദോ സെക്രട്ടറി ഡോക്ടർ യോഹാനൻ മാർ ദേസ്കോറസ് മെത്രാപ്പോലിത്ത. മലങ്കര സഭയെ കേസുകൾ കൊണ്ട് ബന്ധിച്ച് സഭാ തലവൻ്റെ തിരഞ്ഞെടുപ്പും സ്ഥാനാരോഹണവും സഭയ്ക്ക് അനുകൂലമായ മറ്റ് വിധികളുടെ നടത്തിപ്പും തടസ്സപ്പെടുത്തുവാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും പാളിപ്പോയപ്പോഴാണ് സഭയെ അപകീർത്തിപ്പെടുത്തുവാനുള്ള നൂതന നടപടികളുമായി ഒരു കൂട്ടർ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. 2018 കാലം ചെയ്ത അഭിവന്യ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ മരണം സംബന്ധിച്ച് അന്ന് തന്നെ പോലീസ് അന്വേഷിക്കുകയും അപകടമരണമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നതാണ്. ഇപ്പോൾ പരിശുദ്ധ കാതോലിക്ക ബാവയോട് വ്യക്തിവൈരാഗ്യമുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങൾ നിരന്തരമായി നടത്തുന്ന നുണപ്രചരണത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നൽകിയിരിക്കുന്ന സ്വകാര്യ അന്യായം നിലനിൽക്കുന്നതല്ല. പോലീസ് അന്വേഷണം സഭ സ്വാഗതം ചെയ്യുന്നു. ഏതൊരു തരത്തിലുള്ള അന്വേഷണവും നേരിടാൻ സഭ തയ്യാറാണ്. കൃത്യമായി നിയമങ്ങൾ പാലിച്ച് ഭരണം നടത്തിവരുന്ന ഒരു സഭയെ സമൂഹ മധ്യത്തിൽ കരുതേച്ച് കാണിക്കുവാനുള്ള കുത്സിത ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കേസും അതിനോടനുബന്ധിച്ച് നടക്കുന്ന പ്രചരണങ്ങളും. ഓർത്തഡോക്സ് സഭയുടെ അഭിനവ കാതോലിക്ക ബാവയെ ആ ഉന്നത സ്ഥാനത്ത് കാണുവാൻ ആഗ്രഹിക്കാത്ത വികല മാനസരുടെ സൃഷ്ടി മാത്രമാണ് ഈ ആരോപണവും കേസും. അതിനെ സഭ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നും അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. എൻ്റെ ജീവൻ പോയാലും മലങ്കര സഭയ്ക്ക് ഒരു പോറലുണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. മാതൃഭൂമി ന്യൂസ് ചാനലിൽ മനസ്സു തുറന്ന മലങ്കരയുടെ പരമാധ്യക്ഷൻ, സഭാതർക്കത്തിൽ ഇനി ചർച്ചകൾക്കില്ല എന്നും രാജ്യത്തെ കോടതി വിധി അംഗീകരിച്ചാൽ മലങ്കര സഭയിൽ സമാധാനം കൈവരുമെന്നും ബഹുമാനപ്പെട്ട കോടതി അന്തിമ വിധി വന്നു, അത് അംഗീകരിക്കുകയാണ് ക്രിസ്തീയ സാക്ഷ്യമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. മതങ്ങൾ രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയ മതത്തിലോ ഇടപെടുന്നത് നല്ല പ്രവണതയല്ല. രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും നീതിവിരുദ്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ തിരുത്താനുള്ള ഉത്തരവാദിത്തം മതത്തിനുണ്ട്. മതങ്ങളിൽ തെറ്റ് സംഭവിച്ചാൽ അത് ചൂണ്ടിക്കാട്ടുവാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രീയ നേതൃത്വത്തിനുമുണ്ട്. വൈദികർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകുന്നത് നല്ലതല്ല. അങ്ങനെയുള്ളവർ വൈദിക ശുശ്രൂഷ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. കുടിയേറ്റ കർഷകരല്ല, മാഫിയകളാണ് പ്രകൃതിയെ കൊള്ളയടിക്കുന്നതെന്നും മാതൃഭൂമി ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. പരിസ്ഥിതി ചൂഷണത്തിനെതിരെ സർക്കാർ കടുത്ത നടപടികൾ സ്വീകരിക്കണം. നമ്മുടെ അത്യാർത്ഥി കൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവരുത്. ഇത് സാധാരണ ജനങ്ങൾ ചെയ്യുന്നതല്ല. കുടിയേറ്റ കർഷകരല്ല, മാഫിയകളാണ് പ്രകൃതിയെ കൊള്ളയടിക്കുന്നത്. പ്രകൃതി സംരക്ഷിക്കുന്നതിന് മുന്നിട്ടിറങ്ങണമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ആഹ്വാനം ചെയ്തു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 119th ഓർമ്മ പെരുന്നാൾ 2021 October 26 മുതൽ November 2 വരെ ഭക്തി പുരസ്സരം കൊണ്ടാടുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ 119th ഓർമ്മ പെരുന്നാളിന് 2021 October 26 ഉച്ചയ്ക്ക് 2 മണിക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ പെരുന്നാൾ കൊടിയേറ്റ് നിർവഹിച്ചു. 3 മണിക്ക് തീർത്ഥാടന വാരാഘോഷ പൊതുസമ്മേളനം പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. October 27 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ അഭിവന്യ പിതാക്കന്മാരുടെയും വന്യവൈദികരുടെയും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുടെയും മഹനീയ നേതൃത്വത്തിൽ നമസ്കാര ശുശ്രൂഷകളും ധ്യാനപ്രസംഗങ്ങളും മധ്യസ്ഥ പ്രാർത്ഥനയും നടത്തപ്പെട്ടു. November 1-7:30 അഭിവന്യ ഡോക്ടർ യോഹാനൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. 10:30 ഫാദർ ഡോക്ടർ റെജി ഗീവർഗീസ് ധ്യാനപ്രസംഗം നടത്തും. 3 തീർത്ഥാടന വാരാഘോഷ സമാപന സമ്മേളനം പരിശുദ്ധ ബാവ തിരുമേനി ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് സിറിയക് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും.
ആറിന് പെരുന്നാൾ സന്ധ്യാ നമസ്കാരം പരിശുദ്ധ കാതോലിക്ക ബാവായുടെ നേതൃത്വത്തിൽ. ഏഴിന് അഭ്യുവന്യ ഡോക്ടർ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത സന്ദേശം നൽകും. 8 മണിക്ക് സ്ലൈഹിക വാഴ്വും 8:15 ഭക്തി നിർഭരമായ പെരുന്നാൾ റാസയും ഉണ്ടായിരിക്കുന്നതാണ്. 2 തീയതി 3 മണിക്ക് പള്ളിയിൽ അഭ്യുവന്യ യൂഹാനന്മാർ പോളിക്കർപ്പോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. 6 ചാപ്പലിൽ അഭ്യുവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും. 8:30 പള്ളിയിൽ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന നടക്കും. തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥനയും സ്ലൈഹിക വാഴ്വും 2 റാസ, കബറിങ്കൽ ധൂപപ്രാർത്ഥന, ആശീർവാദം, കൊടിയിറക്ക് എന്നിവയോടുകൂടി പെരുന്നാൾ സമാപിക്കും. സർക്കാർ നിബന്ധനകളും COVID-19 പ്രോട്ടോകോൾ പാലിച്ചുമായിരിക്കും ഇത്തവണത്തെ പെരുന്നാൾ ശുശ്രൂഷകളും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് പ്രോഗ്രാമുകളും ക്രമീകരിച്ചിരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ അഭിവന്യ ഡോക്ടർ സക്കറിയാമാർ തേഫലോസ് തിരുമേനിയുടെ 4 പെരുന്നാളിന് തടാകം ക്രിസ്തു ശിഷ്യ ആശ്രമത്തിൽ കൊടിയേറി. രാവിലെ ആശ്രമമാചാര്യ ബഹുമാനപ്പെട്ട ജിജോ പി അബ്രഹാം അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു. അഭിവന്യ പിതാവിൻ്റെ കബറിങ്കൽ ധൂപപ്രാർത്ഥന നടത്തി. ആശ്രമ ഗുരു ബഹുമാനപ്പെട്ട യാക്കോബ് റമ്പാച്ചൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ആശ്രമം മുൻ ആചാര്യ ബഹുമാനപ്പെട്ട NM ജോർജ് അച്ഛൻ സഹകാർമ്മികരായിരുന്നു. പ്രധാന പെരുന്നാൾ 2021 October 24-25 സഭയുടെ സീനിയർ മെത്രാപ്പോലിത്തയും ബോംബെ ഭദ്രാസനാധിപനും ആശ്രമ വിസിറ്റർ ബിഷപ്പുമായ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലിത്ത, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം മെത്രാപ്പോലിത്ത പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അഭിവന്യ പിതാവിനോടുള്ള മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാറിക പള്ളിയിൽ സംഘർഷം. മലങ്കര സഭയുടെ മാറിക സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ കീഴിലുള്ള ചാപ്പലിൽ വെച്ച് യാതൊരു പ്രകോപനമില്ലാതെ വിഘടിത സൊസൈറ്റി വിഭാഗം അക്രമം അഴിച്ചുവിട്ടു. അക്രമത്തിൽ ഇടവക വികാരി, ശുശ്രൂഷകൻ, ട്രസ്റ്റി സെക്രട്ടറി തുടങ്ങിയവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ കൂത്താട്ടുകുളം ദേവമാതാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. യാക്കോബായ വിഘടിത വിഭാഗത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികളുടെ ശ്രദ്ധ മാറ്റുന്നതിൻ്റെ ഭാഗമായി മലങ്കര സഭയുടെ പള്ളികളിൽ തർക്കമുണ്ടാക്കുക എന്ന സ്ഥിര പതിവ് ആവർത്തിക്കുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആവശ്യപ്പെടുന്നു. മലങ്കരയുടെ പരമാധ്യക്ഷനെ വായിച്ചതിനെ എതിർത്ത് വിഘടിത വിഭാഗം നൽകിയ കേസിൽ ഇടപെടാനാകില്ലെന്നും കേസുകൾ നിലനിൽക്കുകയില്ലെന്നും കണ്ടെത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെ പൗടിക്കോണം മാതാമറിയം ആശ്രമത്തിൽ വന്ന് സന്ദർശിക്കുകയും ഉപഹാരം നൽകുകയും ചെയ്തു. മലങ്കര സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിമർശനം. ബഹുമാനപ്പെട്ട സുപ്രീംകോടതി അന്തിമവിധി പറഞ്ഞ കേസ് അവസാനിക്കാതിരിക്കണം എന്നാണ് ചിലരുടെ നിലപാടെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഹൈക്കോടതിയെ ചെളിവാരി എറിഞ്ഞ് ആളാകാൻ ചിലർ ശ്രമിക്കുന്നു. സഭാ തർക്കവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് തടയാൻ ചില അഭിഭാഷകർ ശ്രമിക്കുന്നതായി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. എന്തു വന്നാലും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറില്ലെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞു. Article 141 അനുസരിച്ച് പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിക്കുവാൻ കോടതിക്ക് അവകാശമുണ്ടെന്ന് ബഹുമാനപ്പെട്ട കോടതി ഓർമ്മിപ്പിച്ചു. നേരത്തെ വിഘടിത വിഭാഗം തങ്ങൾക്കൊരു യോഗം October 10 കൂടി തീരുമാനമറിയിക്കാമെന്ന് പറഞ്ഞാണ് സമയം ചോദിച്ചതെങ്കിലും ഒരു തീരുമാനവും ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചില്ല. വിഘടിത വിഭാഗം ബോംബെയിൽ നിന്നിറക്കിയ സീനിയർ വക്കീൽ 2017 July 3 വിധി യാക്കോബായി വിഭാഗത്തിന് ബാധകമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചെങ്കിലും കോടതി അത് തള്ളി. ചില പള്ളികൾ പൂട്ടിക്കിടക്കുകയും ചിലത് പോലീസ് കസ്റ്റഡിയിലും ആയതിനാൽ ഓരോ പള്ളികളുടെയും കേസ് പ്രത്യേകം പരിഗണിക്കണമെന്ന മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു. കേസ് വീണ്ടും November 10 പരിഗണിക്കും. മലങ്കര സഭയുടെ മദ്രാസ് ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിൽ ദിണ്ടിഗലിൽ ആരംഭിച്ചിരിക്കുന്ന അൽവാറീസ് മാർ യൂലിയോസ് ഓർത്തഡോക്സ് സെൻ്ററിൽ പരിശുദ്ധ പിതാവിൻ്റെ 98th ഓർമ്മ പെരുന്നാൾ October 28 വ്യാഴാഴ്ച മദ്രാസ് ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ യൂഹാനന്മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തിയാദരവോടെ ആഘോഷിച്ചു. പെരുന്നാളിനോടനുബന്ധിച്ച് പുതുതായി പണികഴിപ്പിച്ചിരിക്കുന്ന വൈദിക മന്ദിരത്തിൻ്റെ കൂതാശ അഭിവന്യ തിരുമേനിയുടെയും വന്യ വൈദികരുടെയും കാർമ്മികത്വത്തിൽ നിർവഹിച്ചു. October 28 വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് വൈദിക മന്ദിരത്തിൻ്റെ കൂതാശ, 6 മണിക്ക് സന്ധ്യാ നമസ്കാരം,
6:45 വിശുദ്ധ കുർബാന, 8:45 ആശീർവാദം, 9 സ്നേഹവിരുന്ന് എന്നിവ നടത്തപ്പെട്ടു. ദിണ്ടിഗൽ അൽവാറീസ് മാർ യൂലിയോസ് ഓർത്തഡോക്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലും ശ്രീലങ്കയിലുമായി പരിശുദ്ധ പരിമള തിരുമേനിയുടെയും അൽവാറീസ് തിരുമേനിയുടെയും കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയുടെ ഭാഗമായിരുന്നതും കാലക്രമത്തിൽ നഷ്ടപ്പെട്ടു പോയതുമായ വിശ്വാസി സമൂഹങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ദൗത്യം നടന്നുവരുന്നു. അപ്രകാരം പരിശുദ്ധ സഭയുടെ കീഴിൽ 2020 മുതൽ ഈറോഡിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു സമൂഹമാണ് സെൻറ്റ് ജോൺസ് ഓർത്തഡോക്സ് തമിഴ് സമൂഹം. 30 കുടുംബങ്ങളും ഒരു വൈദികനും അടങ്ങുന്നതാണ് ഈ സമൂഹം. ഇവരുടെ ആരാധന കാര്യങ്ങൾക്കായി താൽക്കാലികമായി ഒരു ദേവാലയം പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ കൂതാശകർമ്മം 29 വെള്ളിയാഴ്ച രാവിലെ 7:30 നടത്തപ്പെട്ടു. പാരിസ്ഥിതിക നീതി പാലിക്കാതെയുള്ള വികസനം ആപത്ത്. അഭിവന്യ കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത. പാരിസ്ഥിതിക നീതി പാലിക്കാതെയുള്ള വികസനം ആപത്താണെന്ന് കുര്യാക്കോസ് മാർ ക്ലീമിസ് മെത്രാപ്പോലിത്ത. 119 പരിമല പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പരിസ്ഥിതി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൽക്കട്ട ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസിയോസ് അധ്യക്ഷനായിരുന്നു. കാലാവസ്ഥാ പ്രതിരോധവും പാരിസ്ഥിതിക നീതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മാത്യു കോശി പുന്നേക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ജനറൽ സെക്രട്ടറി ഫാദർ കോശി ജോൺ കലയപുരം, പരിമല സെമിനാരി മാനേജർ ഫാദർ എം സി കുര്യാക്കോസ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമഗ്ര ശിക്ഷാ കേരള ജില്ലാ പ്രോഗ്രാം ഓഫീസറായി ഡോക്ടർ ലെജു പി തോമസിനെ സർക്കാർ നിയമിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിലെ ഉളനാട് സെൻറ് തോമസ് ഇടവക അംഗമാണ് ഡോക്ടർ ലെജു പി തോമസ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഛത്തീസ്ഗഡിൽ നിന്നും എം സി എച്ച് ഡിഗ്രി കരസ്ഥമാക്കിയ മുള്ളൻ്റ് സെൻറ് ജോർജ് പള്ളി ഇടവകാംഗമായ ശ്രീമതി ജെനി എലിസബത്ത് മാത്യുവിനും, കൊച്ചി സർവകലാശാലയിൽ നിന്നും ഫാം ഡിയിൽ 1 റാങ്ക് കരസ്ഥമാക്കിയ കരുവാറ്റ ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമായ കുമാരി റോഷ്നി അലക്സാണ്ടർക്കും, കുന്നംകുളം തെക്കേപ്പുറം കാട്ടിലെ കുളത്തിലേക്ക് കാൽവഴുതി വീണ അലൻ എന്ന 8 ബാലനെ സന്ദർഭോചിതമായ ഇടപെടലിലൂടെ രക്ഷപ്പെടുത്തിയ ധീരനായ പഴയപള്ളി ഇടവകാംഗമായ തെക്കേപ്പുറം കുറ്റിക്കാട്ടിൽ ഷമുവേലിൻ്റെ മകനും ചിറ്റന്നൂർ ഇമ്മാനുവൽ എൽ പി സ്കൂളിൽ 3 വിദ്യാർത്ഥിയുമായ അഭയ്ക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആശംസകൾ നേരുന്നു. ലോകം മുഴുവനും കടുത്ത ആശങ്ക ഉയർത്തി കോവിഡ് എന്ന മഹാരോഗം അതിതീവ്രമായി മനുഷ്യനിൽ പടർന്നുകൊണ്ടിരിക്കുന്നു. ശക്തമായ ജാഗ്രത തുടരുക. ഈ മഹാമാരിയിൽ നിന്നും ലോകത്തെ വിമുക്തമാക്കുവാൻ നാം ഓരോരുത്തരും സഹകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൃത്യമായ സാമൂഹിക അകലം പാലിക്കുകയും മാസ്കുകൾ ശരിയായ രീതിയിൽ ധരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. നമ്മുടെ സുരക്ഷ നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് എന്ന ബോധ്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് നമ്മെയും സമൂഹത്തെയും സംരക്ഷിക്കാം. കഴിയുന്ന ഏവരും വാക്സിൻ ലഭ്യമാകുന്ന മുറയ്ക്ക് കോവിഡ് പ്രതിരോധത്തിനായി നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.